face the reporter. കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അഞ്ചും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള അല്ലെങ്കിൽ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ്. ഇത്തവണ താങ്കൾ ജയിച്ചു കയറിയത് ചില തരംഗങ്ങളൊക്കെ അടിസ്ഥാനത്തിൽ എന്നാണ് ഇടതുപക്ഷം അടക്കമുള്ളവർ പറയുകയും ചെയ്യുന്നത്. ഇനി വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അതിശക്തമായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് അറിയുന്നു. ഒപ്പം തന്നെ ബി ജെ പിയും കളം പിടിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്തും. താങ്കളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ താങ്കൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ താങ്കൾക്കെതിരെ രംഗത്തെത്തുമ്പോൾ ഇത്തവണ എങ്ങനെ ജയിച്ചു കയറാൻ കഴിയുമെന്നാണ് താങ്കളുടെ പ്രതീക്ഷ? അല്ല, എനിക്കെതിരെ ഇനി കാസർഗോട്ട് മത്സരിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി സീതാറാം യെച്ചൂരിയാണ്. എന്തായാലും വടക്കേ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം ഇവിടെ വന്ന് എനിക്കെതിരെ മത്സരിക്കൂ എന്നുള്ള വിശ്വാസം എനിക്കില്ല. അതുകൊണ്ട് ആര് മത്സരിച്ചാലും എതിർ സ്ഥാനാർത്ഥിയെ നോക്കിയിട്ടല്ലോ ഞാൻ മത്സരിക്കുന്നത്. വമ്പൻ സ്രാവുകൾ വിചാരിച്ചിട്ട് കാസർഗോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് പരോക്ഷമായി പിന്തുണ കൊടുത്തിട്ട് ജയിക്കാൻ കഴിയും എന്ന് എനിക്കറിയാമെങ്കിൽ ഇത്തവണ എന്നെ തോൽപ്പിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല.